ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഈ ഫ്ലവറിംഗ് പ്ലാന്റിനെ കുറിച്ചാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ പ്ലാന്റിൻ്റെ പേരാണ് ജക്കോബിന അല്ലെങ്കിൽ ജസ്റ്റീഷ്യ കാർണിയ എന്നീ പേരുകളിലാണ് ഇതറിയപ്പെടുന്നത്. നാല് കളേഴ്സ് ഉണ്ട് ഈ വെറൈറ്റിയിൽ. ഒന്ന് വൈറ്റ്, റെഡ്, ഡാർക്ക് പിങ്കും പിന്നെ യെല്ലോ കളറും. നല്ല ഭംഗി ഇതിൻ്റെ കളറുകളാണ്. ഇതിപ്പോൾ ഈ വൈറ്റ് ഞാനിപ്പോൾ അധികം നാളായി വാങ്ങിച്ച് നട്ടിട്ട് ഇതിപ്പോൾ ഞാനൊരു ചട്ടിയിൽ നട്ട് കൊടുത്തേക്കുന്നതാണ്. ഈ കാണുന്നത് ഇത് ഈ വൈറ്റ് കളർ അത്ര അധികം പൊക്കം വെച്ച് പോകാത്ത ടൈപ്പാണ്. പക്ഷേ ഇതിൻ്റെ റെഡ് ഇത്തിരി ഹൈറ്റ് വയ്ക്കുന്ന ടൈപ്പാണ്. യെല്ലോ കളറാണെങ്കിലും ഇത്തിരി ഹൈറ്റ് വെച്ച് പോകുന്ന ടൈപ്പാണിത്. കണ്ടോ, ഇത് ഇതാണ്, ഇത് സ്റ്റെമ്മാണ് ഈ കാണുന്നത്. ഇതാണ് മറ്റൊരു കളറ്, ഒരു ഡാർക്ക് പിങ്ക് ആയിട്ടുള്ള കളറ്. ഇതിൻ്റെയും നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാൻ. കണ്ടോ, ഇതിൻ്റെ കളറും നല്ല ഭംഗിയാണ്. കണ്ടത് ഇനി ഒന്നും കൂടി രണ്ട് ദിവസം കൂടിയും കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതൊന്നും കൂടിയും പയ്യെ ഈ ഇതിൻ്റെ ഈ ഇതളുകൾ ഒന്നും കൂടിയും വിടർന്നിത്തിരിയും വലിപ്പത്തിലാവും. ഇതിപ്പോൾ ഒരു ചെറിയ ഫ്ലവറാണിത്. കണ്ടത് ഇത് ഫ്ലവർ ഉണ്ടായി ഒരാഴ്ച വരെ ഈ ഫ്ലവർ നിൽക്കും. ഫ്ലവർ ഉണ്ടായതിന് ശേഷം ഇതിങ്ങനെ കൊഴിഞ്ഞ് വാടി വാടി ഇതിങ്ങനെ വരും. അപ്പോൾ നമ്മളിതിൻ്റെ ഈ ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ അടുത്ത പുതിയ കിളിർപ്പൊക്കെ വന്ന് പ്ലാന്റിത്തിരിയും വലുതായി കിട്ടും. ഇതതിൻ്റെ ചെറിയ ടൈപ്പാണ്. ഇതിലും ഇത്തിരി നീണ്ടിട്ട് നല്ല ഇത്തിരി വലിപ്പത്തിലുണ്ടാവും ഇതിൻ്റെ പൂക്കൾ. നല്ല കളറാണ് ഇത് കാണാനായിട്ട്. കണ്ട ഇത് ഞാനൊരു ചട്ടിയിൽ നട്ടു കൊടുത്താണ്. ഇതധികം ഹൈറ്റ് വയ്ക്കാത്ത വെറൈറ്റിയാണിത്. ഇതങ്ങനെ അധികം ഹൈറ്റ് വെച്ച് പോണ ടൈപ്പല്ല ഈ കളറ്. ഇതിൻ്റെ ഈ പിങ്ക് കളറിലെ ഫ്ലവറ് മഴയത്ത് മഴ കൊള്ളരുത്. അധികം മഴയത്താണ് ഇരിക്കണമെങ്കിൽ നമ്മളത് മഴ കൊള്ളാത്തൊരു ഭാഗത്തേക്ക് നീക്കി വയ്ക്കണം. അപ്പോൾ അത് കുറച്ച് ദിവസം കൂടിയും ലാസ്റ്റ് ചെയ്യും ഇതിൻ്റെ ഫ്ലവർ ഉണ്ടായി കഴിഞ്ഞ്. മഴ കൊണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ ഇതളൊക്കെ ഇങ്ങനെ വാടി കേടുവന്നു പോകും. ഇത് അതിൻ്റെ റെഡ് കളറിലെ ഫ്ലവറാണിത്. ഇതെനിക്ക് കിട്ടിയിട്ട് ഒരു 8 വർഷത്തോളമായിട്ടുണ്ട്. ഒട്ടും നശിച്ചു പോകാത്തൊരു പ്ലാന്റാണിത്. വെള്ളപ്പൊക്കത്തിന് പോലും ഈ പ്ലാന്റ് 5 ദിവസം വെള്ളത്തിൻ്റെ ഇടയിൽ കിടന്നാൽ എന്നിട്ടും ഇത് നശിച്ചു പോയില്ല ഈ പ്ലാന്റ്. എന്നിട്ട് ഞാനത് സൂക്ഷിച്ച് അത് പോട്ടിലല്ല നട്ടേക്കണത്, താഴത്ത് തന്നെ നട്ടു കൊടുത്തേക്കണതാണിത്. ഈ റെഡ് കളറിലെ വെറൈറ്റി ഇത് 5 അടിയോളം ഈ പ്ലാന്റ് ഈ കളറ് ഇത്തിരി ഹൈറ്റ് വെച്ച് പോകുന്ന ടൈപ്പാണിത്. ഇതുകൊണ്ട് ഇതാണ് ഇതിൻ്റെ ഫ്ലവറിൻ്റെ സ്റ്റെമ്മാണ് കാണുന്നത്. ഇതുപോലെ ഇങ്ങനെ നീണ്ടിട്ട് ഇങ്ങനെ തലകുക്കി നിൽക്കും. നിറയെ ഇതിങ്ങനെ റെഡ് കളറിലെ ഈ ഫ്ലവേഴ്സ് ഇങ്ങനെ വരും. ഈ പ്ലാന്റിനൊട്ടും കെയർ വേണ്ടാത്തൊരു പ്ലാന്റാണിത്. പ്രത്യേകിച്ച് റെഡ് കളർ വെറൈറ്റിക്ക് ഒട്ടും കെയർ വേണ്ട. പക്ഷേ പിങ്ക് കളറിനും വൈറ്റ് കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റ് രണ്ട് വെറൈറ്റിക്കും നമ്മളിത്തിരി കെയർ കൊടുക്കണം. അതിന് ഇലകളൊക്കെ ഇങ്ങനെ പുഴുക്കേടുണ്ടാവണത് കാണുന്നുണ്ട്. അത് നമുക്ക് നീമോയിൽ എന്തെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുത്താൽ അത് മാറിക്കിട്ട് കിട്ടും. ഈ ഫ്ലവേഴ്സ് എല്ലാം സെപ്റ്റംബർ കഴിഞ്ഞ് വരുന്ന മാസം മുതൽ മുട്ടുണ്ടായി തുടങ്ങും. എന്നിട്ട് ഒരു നവംബർ ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേക്കും നിറച്ച് പൂക്കളായിരിക്കും ഇതിൽ. പ്രത്യേകിച്ച് റെഡ് കളർ, റെഡ് കളറിൽ സെപ്റ്റംബർ തുടങ്ങി ജനുവരി ഫെബ്രുവരി വരെ എപ്പോഴും നിറച്ച് പൂക്കളായിരിക്കും റെഡ് കളറിൽ. ഈ കണ്ണതിൻ്റെ മുട്ടാണ്. ആദ്യം ആ പച്ച കളറിൽ മാത്രമായിരിക്കും, പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഓരോ റെഡ് കളറിലിങ്ങനെ ഓരോ ഇതളുകളും ഇങ്ങനെ മുട്ട് പോലെ ഇങ്ങനെ വന്ന് വന്ന് ഇത് ഈ ബഞ്ച് നിറഞ്ഞ് ഇതുപോലെ നിറച്ച് വിരിഞ്ഞ് നിൽക്കും. ആ പച്ച സ്റ്റെം പോലെ വന്നതെന്ന് ഈ റെഡ് കളറിലെ ഇതുപോലെ ഫ്ലവേഴ്സായിട്ട് നിറച്ച് വിരിഞ്ഞ് നിൽക്കുക. അപ്പം ഇതിനൊന്നും ഒരു വളം കൊടുത്തില്ലെങ്കിലും ഇതിലൊക്കെ എപ്പോഴും പൂക്കളുണ്ടാവുകയും ചെയ്യും. അത്ര ഭംഗിയാണ് കാണാനും. ഇതിന് പ്രൊപ്പക്കേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു സ്റ്റെം കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒരു നോഡ് വരുന്നതിൻ്റെ തൊട്ട് താഴെ വെച്ച് കട്ട് ചെയ്തിട്ട് വെറുതെ നമ്മൾ ഗാർഡൻ സോയില് മണ്ണിൽ വെറുതെ സാധാ മണ്ണിൽ കുത്തി വെച്ചാൽ മതി, പെട്ടെന്ന് പിടിച്ചു കിട്ടിക്കോളും. ഇതാണ് അതിൻ്റെ യെല്ലോ കളറിലെ ഫ്ലവേഴ്സാണ് ഈ കാണുന്നത്. ഈ പ്ലാന്റിനൊട്ടും കെയറും വേണ്ട, വളരെക്കാലം നമ്മുടെ വീട്ടിലുണ്ടാവുകയും ചെയ്യും.